പിപി ജെയിംസ് വാർത്താമടകളിലേക്ക് സ്വാഗതം. ഈ ലോകം ഉറ്റുനോക്കുന്നത് ഈ ചർച്ചയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു വിവരവും ഇതുവരെയും പുറത്തേക്ക് വരുന്നില്ല എന്നതാണോ പിപി ജെയിംസ്? ഉന്മേഷ്, ഇപ്പൊ ലഭിക്കുന്ന സൂചനകൾ അത്ര ശുഭ സൂചകമല്ല എന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക റഷ്യയിലുള്ള തങ്ങളുടെ പൗരന്മാരോട് ഉടൻ അവിടെ വിടാൻ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ചർച്ചയുടെയൊക്കെ ആദ്യത്തെ ഫലങ്ങൾ അറിയുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അതുപോലെ തന്നെ റഷ്യ ആക്രമിക്കാൻ കൂടുതൽ ശക്തമായ ആക്രമണത്തിന് പോകുന്നുവെന്ന സൂചനകൾ ഉക്രൈനിൽ നിന്നും വരുന്നു. കീവിൽ വീണ്ടും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ആഴ്ച നീണ്ട കർഫ്യൂവിന് ശേഷം ഇന്നാണ് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ അവസരം കൊടുത്തത്. അതുപോലും റഷ്യ സമ്മതിച്ചതനുസരിച്ചാണ്. അത് തന്നെ വേണ്ടത്ര സാധാരണക്കാർ വിട്ടുപോയിക്കോട്ടെ ആക്രമണം കനപ്പെടുത്തുക, ഒരുപക്ഷെ പാർലമെൻറ്റ് മന്ദിരത്തിന് നേരെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഓഫീസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായേക്കാം. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ സൈനിക കേന്ദ്രങ്ങളാണ് തകർത്തത്. 150 സൈനിക കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ഉക്രൈനിൽ തകർത്തിരുന്നു റഷ്യ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂചനകളും നൽകുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഈ ചർച്ച വലിയ വിജയമല്ല എന്നുള്ളതാണ്. വ്ളാഡിമിർ സെലൻസ്കി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ ചർച്ചയ്ക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രതിരോധ മന്ത്രിയെ അയച്ചു അത് പെസ്കോവിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ സെലൻസ്കിയുടെ പ്രധാനപ്പെട്ട ഉപദേശകനായിരുന്ന വ്ളാഡിമിർ മെദിൻസ്കി അടക്കമുള്ളവർ പോയിരുന്നു. പക്ഷേ ചർച്ച വിജയിച്ചില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ആകെ ഒരു ആശ്വാസകരമായ കാര്യം, 3 മണിക്കൂർ ചർച്ച നീണ്ടു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ചാ വിഷയമായി. അതിൽ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ സമവായമുണ്ടായേക്കാം. കാരണം സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം ഇല്ല എന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞത്. പക്ഷേ ആക്രമണം നടന്നു. ഏതാണ്ട് 400+ സിവിലിയൻസ് ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഏതാണ്ട് 10-26 കുട്ടികൾ ബോംബിംഗിൽ കൊല്ലപ്പെട്ടു. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും യുദ്ധത്തിനെതിരെ ഒരു പുതിയ വലിയൊരു നീക്കം നടക്കുന്നു. വാഷിങ്ടൺ മുതൽ ഇറാഖിലെ ഇർബിൽ വരെ വലിയ പ്രകടനങ്ങൾ നടന്നു. ഉക്രൈനുള്ള പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ കൂടുതൽ ഒറ്റപ്പെടുന്നു. സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചതിന് ശേഷം റഷ്യക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ റൂബിളിൻ്റെത് 40% വരെ താഴ്ന്നു എന്നാണ് അറിയുന്നത്. സ്വിഫ്റ്റിൽ നിന്ന് പല റഷ്യൻ ബാങ്കുകളെയും പുറത്താക്കി. റഷ്യക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വ്യോമ പാത അടച്ചതിനെ തുടർന്ന് റഷ്യൻ മന്ത്രിമാർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. വലിയ രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്നത്. ജെയിംസ്, ഒന്ന് ഇടപെട്ട് ഒരു കാര്യം കൂടി. അതായത് ആദ്യം ഈ ചർച്ച പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പായി വന്നത് ബെലാറസിലെ എംബസിയിലെ ജീവനക്കാരോട് കുടുംബാംഗങ്ങളോട് വേഗത്തിൽ നാട്ടിലേക്ക് എത്താൻ അമേരിക്ക പറഞ്ഞു എന്നാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയിലെ അമേരിക്കക്കാരോട് വേഗത്തിൽ മടങ്ങി വരാൻ ആവശ്യപ്പെട്ടത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ചർച്ചയുടെ റിസൾട്ട് ഒട്ടും ശുഭകരമല്ല എന്ന് നേരത്തെ പി പി ജെയിംസ് പറഞ്ഞതുപോലെ അത്തരം വിവരം ഉണ്ടെങ്കിൽ അത് ആദ്യം ലഭിക്കേണ്ടത് അമേരിക്കയ്ക്കാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കമോ മുന്നറിയിപ്പുമായി വേണോ നമ്മൾ ഇതിനെ കാണാൻ? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. കാരണം അത്ര ശുഭസൂചനയല്ല എന്ന് മാത്രമല്ല, ഇതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ മാസങ്ങളോളം പ്ലാൻ ചെയ്താണ് ഈ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 5,000-6,000 ഇടയ്ക്ക് പട്ടാളക്കാർ, റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷെ ഇനിയും കൂടിയേക്കാം. പുട്ടിന് തിരിച്ചടിയുണ്ട്. പക്ഷേ പുട്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഉക്രൈനെ നാറ്റോയുടെ അംഗമാക്കാൻ അനുവദിക്കില്ല. പുട്ടിനെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ അവിടെ വരണം. അതിനെ വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കണം. അത് ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് സാധിച്ചെടുക്കാൻ 2 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത 1 ആഴ്ച കൊണ്ട് ഒരു വെട്ടി നിരത്തൽ നടത്തേണ്ടി വരും. അതുകൊണ്ട് അവർ മിസൈലുകൾ, വ്യോമാക്രമണം, വലിയ രീതിയിലുള്ള എന്താ പറയുക, സഫോക്കേറ്റ് ചെയ്യുന്ന, ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം റഷ്യ നടത്തും. നാറ്റോയിൽ നിന്നും വലിയ രീതിയിൽ ആയുധങ്ങൾ വരുന്നുണ്ട് ഉക്രൈന്. അതുപയോഗിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. ഈ ടാങ്കുകളുടെ മുമ്പിൽ, നേരത്തെ പറഞ്ഞ പോലെ, വിജയകുമാർ നേരത്തെ പറഞ്ഞല്ലോ, മൊളോട്ടോഫ് കോക്ടെയിൽ, നാടൻ ബോംബുകൾ, എണ്ണ ഉപയോഗിച്ച്, മണ്ണെണ്ണ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്രോൾ ബോംബുകൾ എറിയുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ റഷ്യയെ പേടിപ്പിച്ചിട്ടുണ്ട്. റഷ്യക്ക് ആ ജോഗ്രഫിക്കൽ ടെറൈൻ ഉക്രൈൻകാർക്ക് അറിയുന്ന പോലെ അറിയില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ്. ഒരു കാര്യം അറിയാലോ, നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ തന്നെ പഴയ സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും കൂടുതൽ നേതാക്കളെ സംഭാവന ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. ലിയോനിഡ് ബ്രഷ്നേവ് അടക്കം, നികിതി ക്രൂഷ്ചേവ്, അതുപോലെ ചെർണങ്കോ, അവസാനം ഗോർബച്ചേവ് വരെയുള്ള നേതാക്കൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട. അപ്പോൾ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും വലിയൊരു ചെറുത്തുനിൽപ്പിൻ്റെ പാരമ്പര്യമുള്ള നാടാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ
മറ്റു യുദ്ധത്തെ ഭയക്കാതെ പുറത്തിറങ്ങുന്നതും ഏതാണ്ട് 50,000 പേർ നേരിട്ട് തന്നെ സൈന്യത്തിന് കൂടെ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നതും അതുകൊണ്ടൊരു നാട് ഉണരുന്നു, ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയുണ്ടെന്നറിയാം. റഷ്യക്കും പിൻവാങ്ങാനാവില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് യുദ്ധത്തിന് മുമ്പ് വരെ ന്യായമുണ്ടായിരുന്നു. നാറ്റോ 15 സോവിയറ്റ് യൂണിയൻ്റെ റിപ്പബ്ലിക്കുകളെ കൊണ്ടുപോയി, ഉക്രൈൻ ഇനിയും കൂടി കൊണ്ടുപോയാൽ റഷ്യയുടെ സുരക്ഷിതത്വം അപകടത്തിലാവും. പുട്ടിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷേ യുദ്ധത്തിൽ കടന്നതോടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വന്നിരിക്കുന്നു. പലപ്പോഴും ജയിക്കുന്നവൻ്റെ മാത്രമല്ല യുദ്ധം എന്ന് പറയുന്നത്, തോറ്റവൻ്റെ ചരിത്രം കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഓൾഡ് മാൻ ആൻഡ് ദ സീല് പറയുന്ന ഒരിതുണ്ട്, കിഴവൻ സാന്റിയാഗോ തിമിംഗലത്തോടൊക്കെ പൊരുതി വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്തായാലും മരിക്കുമെന്നുള്ള അവസ്ഥ വരുന്നു. കടലിൽ കട്ടാമറിൽ ഇരുന്നു കൊണ്ട് സാന്റിയാഗോ പറയുന്നുണ്ട്, യു ക്യാൻ കിൽ മീ ബട്ട് കനോട്ട് ഡിഫീറ്റ് മീ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഉക്രൈൻ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, നിങ്ങൾക്ക് എന്നെ പീഡിപ്പിക്കാം, ഞങ്ങളെ ബങ്കറുകളിൽ താഴ്ത്തിയിടാം, പക്ഷേ ഞങ്ങൾ തോൽക്കാൻ കഴിയില്ല, ഞങ്ങൾ തോൽക്കില്ല. ഈ ഒരു മനോഭാവം ഉക്രൈനിൽ, അത് ലോകം മുഴുവൻ പടർന്നിരിക്കുന്നു. ഉക്രൈൻ പോരാട്ട വീര്യം കാണിക്കുകയാണ്. സെലൻസ്കിയുടെ ഈ ജനപിന്തുണ വല്ലാതെ വർദ്ധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70% വോട്ടോടെ അധികാരത്തിൽ വന്ന സെലൻസ്കിക്ക് ഇപ്പോൾ 94% 90% പിന്തുണ കൂടിയുണ്ട്. പി പി ജെയിംസ് തുടരുന്നുണ്ട് ഇപ്പോൾ 24 എഡിറ്റ് ഇൻ ചാർജ്. പി പി ജെയിംസ് ഈ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത പോരാട്ട വീര്യം അതാണ് ഇപ്പോൾ യുക്രൈനെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും റഷ്യ ചെയ്യുക, ഒപ്പം യുക്രൈൻ എത്ര കാലം പൊരുതി നിൽക്കും? ഒരു കാര്യമുണ്ട്, വ്ളാഡിമിർ പുട്ടിൻ എന്ന റഷ്യൻ പ്രസിഡന്റിനെ അനലൈസ് ചെയ്താൽ 2014 ക്രീമിയ ആക്രമിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പുട്ടിൻ ആക്രമിച്ചു, ക്രീമിയ കൊണ്ടുപോയി. ഇത്തവണ എല്ലാവരും പറഞ്ഞു എന്തൊക്കെ പോയാലും കൂടി വന്നാൽ ലുഹാൻസ്ക്, ഡോൺസ്ക്, കിഴക്കൻ ഉക്രൈൻ വിട്ട് പോവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കിഴക്കൻ ഉക്രൈൻ വിട്ട് അദ്ദേഹം കംപ്ലീറ്റ് യുക്രൈൻ മുഴുവൻ കീഴടക്കാനുള്ള നീക്കത്തിലാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ന്യൂക്ലിയർ ആയുധങ്ങൾ, ആണവായുധങ്ങൾ റെഡിയാക്കി വയ്ക്കാൻ. ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് വന്നിരിക്കുന്ന വലിയൊരു ആശങ്ക, പുട്ടിൻ ഒരു കാര്യം പറഞ്ഞാൽ ഏത് അറ്റം വരെ പോകും എന്നുള്ള തരത്തിലൊരു ചിന്ത ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോളണ്ട്, ഉക്രൈൻ അടുത്തുള്ള മറ്റു രാജ്യങ്ങൾ, റൊമേനിയ, ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നാറ്റോ സഖ്യം ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉക്രൈൻ പിടികൂടിയാൽ ഒരുപക്ഷേ മറ്റ് സോവിയറ്റ് യൂണിയൻ്റെ പഴയ റിപ്പബ്ലിക്കിലേക്ക് അവർ കടന്നു കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഏറ്റവും അവരുടേതായിരുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ, ലാറ്റ്വിയ, എസ്റ്റോണിയ തുടങ്ങിയിട്ടുള്ള ലിത്വാനിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവരൊക്കെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നാറ്റോ ശക്തികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. ഒരുപക്ഷെ വിജയകുമാർ, ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു നിലപാടുണ്ടായത് ഈ മണിക്കൂറുകളിൽ ജർമ്മനിയുടേതാണ്. ജർമ്മനി ഇതുവരെ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, 3 രാജ്യങ്ങൾ വളരെ ശക്തമായിട്ട് റഷ്യയോട് സോഫ്റ്റ് കോർണർ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആയുധങ്ങൾ പോലും ഉക്രൈന് കൊടുക്കില്ലെന്നാണ് ജർമ്മനി പറഞ്ഞത്. പക്ഷെ ജർമ്മനി നിലപാട് മാറ്റി, വലിയ തോതിൽ ആയുധങ്ങൾ കൊടുക്കുന്നു. ജർമ്മനിയെ അടിമുടി സൈന്യവൽക്കരിക്കാനും ആയുധങ്ങൾ വാങ്ങാനും ജർമ്മനി തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് 2nd World War തോറ്റ ശേഷം ജർമ്മനി ഉണ്ടായിരിക്കുകയായിരുന്നു. ജപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ജപ്പാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാണ്. ഹിരോഷിമ, നാഗസാക്കിയുടെ അനുഭവങ്ങളുണ്ട്. അവിടെ ഷിൻസോ ആബെ ആണവായുധങ്ങൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ജപ്പാനിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ആക്രമണ ഭീതിയിലാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷവും സ്വയം സംശയിക്കുന്നു. അവര് ഒരു തരത്തിൽ ആണവായുധങ്ങൾ കുന്നുകൂട്ടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിർത്തികളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നു. ബെലാറസിലേക്ക് അണുവായുധങ്ങൾ റഷ്യയിൽ നിന്ന് വരാൻ പോകുന്നു. ഒരുപക്ഷെ പോളണ്ടിലും ലാറ്റ്വിയയിലും ലിത്വേനിയയിലൊക്കെ അമേരിക്കയിൽ നിന്ന് അണുവായുധങ്ങൾ വന്നേക്കാം. ഇത് വലിയ തരത്തിലൊരു ന്യൂക്ലിയർ വാർഫെയറിലേക്ക്, ആണവായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭീതി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ആശങ്ക പങ്കുവെക്കുന്നതാണ്, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. യെസ്, ഏതായാലും പി പി ജെയിംസ്, അത് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. ഈ യോഗത്തിൻ്റെ, ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ഇരു കൂട്ടരും ഒന്നും പറയുന്നില്ല. നമ്മളൊരു സംയുക്ത പ്രസ്താവനയൊക്കെ ഉണ്ടാകുമെന്ന് സ്വപ്നം കാണുകയോ പ്രതീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് അറിയില്ലെങ്കിലും നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം. ഏതായാലും പി പി ജെയിംസ്, താങ്കൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിൽ വീണ്ടും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം.